ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താ വിഷയം ഫാമിലി, ദി ഡിവൈൻ പ്ലേസ് ഓഫ് ഫോർമേഷൻ ഓഫ് ജനറേഷൻ, അല്ലെങ്കിൽ ഫാമിലി, ദി പ്ലേസ് ഓഫ് ഡിവൈൻ നർച്ചറിംഗ്. എങ്ങനെയാണ് തലമുറയെ ദൈവ പദ്ധതിക്കനുസൃതമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നത്തിൽ ആക്കിവെച്ചിരിക്കുന്ന കുടുംബത്തിൽ തലമുറയെ ദൈവ സ്വപ്നത്തിന് ദൈവ പദ്ധതിക്കനുസൃതമായി എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുവാനായി നമുക്ക് സാധിക്കും? അതിനാധാരമായിട്ടുള്ള വേദഭാഗമാണ് നിങ്ങളുടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് ശമുവേൽ 3:1 മുതൽ 10 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു കേട്ടു. ഈ വാക്യങ്ങളിൽ ദൈവം ശമുവേലിനെ വിളിക്കുന്ന പ്രധാനമായിട്ടുള്ള വാക്യം. ഈ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി എന്താണ് ഈ പുസ്തകത്തിന്റെ ശമുവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് സന്ദർഭം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രയേൽ പൂർണ്ണമായും തങ്ങളെ ദൈവം ആക്കി വെക്കുമെന്ന് പറഞ്ഞ ദേശത്ത് കനാനിൽ അവർ സ്ഥിതിയിലായിരിക്കുകയാണ്. പുതിയ ദേശത്ത് ശത്രു സൈന്യം അവരെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ കനാനിൽ പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഇസ്രയേൽ മക്കളുടെ സൈന്യത്താലല്ല ബലത്താലല്ല ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്നാൽ ഇവിടെ കനാനിൽ പ്രവേശിച്ചപ്പോൾ നാട്ടുരാജ്യങ്ങൾ രാജാക്കന്മാരെ ആക്രമിക്കാതിരിക്കുവാനും തന്റെ ജനത്തെ ന്യായവാദം നടത്തേണ്ടതിന് ന്യായാധിപന്മാരെ ദൈവം വിളിച്ചു പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ശമുവേൽ ന്യായാധിപന്മാരെ തങ്ങളുടെ ശത്രു സൈന്യങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നതിനായി ദൈവം നിയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര കാലം ശമുവേൽ ന്യായവാദം ചെയ്തു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ജീവപര്യന്തം ശമുവേൽ ഇസ്രയേലിനെ ന്യായവാദം ചെയ്തുവെന്ന് 1 Samuel 7:5-15 നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. കൊച്ചു കൂട്ടുകാർ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ അച്ഛനെ എന്താ പറയുന്നത്? നിങ്ങൾ എഴുതുന്നു ശ്രദ്ധിക്കുന്നു. ഇന്നലെ ആദ്യം ഞങ്ങൾ പ്ലേയിലൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെ പറഞ്ഞിട്ടില്ല, അല്ലാണ്ട് ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ദൈവം കൂടെ ഉള്ളതിന് നമുക്ക് ശരിയായിട്ടുള്ള പ്ലേയിൽ പറഞ്ഞിരിക്കാനായി സാധിക്കുന്നു അല്ലേ? ഇതോടെ ശ്രദ്ധിച്ചിട്ടാണ് അച്ഛൻ ചോദ്യം നിങ്ങളോട് ചോദ്യം കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നുണ്ട്, അവര് കളിയുള്ളതായിരുന്നു. നിങ്ങൾ അതിൽ അപ്പോൾ എന്താണ് ഈ 3 സന്ദർഭം, താൽക്കാലികമായിട്ടുള്ള സന്ദർഭം, അത് നമുക്കൊന്ന് ധ്യാനിക്കാൻ. ഒന്ന് ഇവിടെ ഇതിനെ തൊച്ചുള്ള മുമ്പുള്ള വാക്യം അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ അധ്യായങ്ങൾ ഈ പുസ്തകം മുഴുവനായി പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സന്ദർഭം ഒന്നാമതായിട്ട് കാലഘട്ടത്തിന് പ്രധാനം പറയും. ഇസ്രയേൽ ദൈവഭരണത്തിൽ നിന്ന് രാജഭരണത്തിലേക്ക് പ്രവേശിച്ച ഒരു പുസ്തകമാണ് ശമുവേൽ പ്രവാചകന്റെ പുസ്തകം. അതിലെ ഇപ്രകാരം പറയും, ഫ്രം തിയോക്രസി ടു കിങ്ഷിപ്പ്. ഇസ്രയേൽ ദൈവത്തിന്റെ ഭരണത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞു ഇത്രയും നാൾ ഇസ്രയേലിനെ ന്യായപാലനം ചെയ്തത് ദൈവം നിയോഗിച്ച ആളുകൾ, ദൈവവചനം. എന്നാൽ ഇന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം പുതിയൊരു രാജഭരണ സംവിധാനത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന ഒരു പുസ്തകമാണിത്. അതാണ് ഞാൻ പറഞ്ഞത് തിയോക്രസി ടു കിങ്ഷിപ്പ്. അതൊരു ശിക്ഷാണ്, കാലഘട്ടത്തിന്റെ വ്യത്യാസമാണത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ശമുവേൽ 1 പുസ്തകം 8:4 പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 8 പ്രഥമ ഭാഗത്തിൽ വരുമ്പോൾ ശമുവേലിന് അനിഷ്ടമാകുന്നു. അവ ദൈവത്തോട് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ജനം ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവത്തിന്റെ സംവിധാനത്തിൽ നിന്ന് അവർ തങ്ങളുടേതായ സംവിധാനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുവാനായി തുടങ്ങുന്നുവല്ലോ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ശമുവേലിനെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം പറയുകയാണ്, കുഴപ്പമില്ല, അവർ തെരഞ്ഞെടുക്കിയല്ലേ, അവർ അനുഭവിക്കട്ടെ, അവർ വിധിച്ചറിയണം എന്താണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിലൊക്കെ പറയാറില്ല, ചിലത് കൊണ്ടാലേ പഠിക്കുന്നു അല്ലേ, കേട്ടാലും ചിലതൊന്നും പഠിക്കുന്നില്ല, കൊണ്ടാലേ ചിലതൊക്കെ പഠിക്കുന്നു. അതുപോലെ ദൈവമൊന്ന് വിചാരിച്ചതാണ്, കൊണ്ടാലല്ലേ പഠിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പാകുന്നു നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ദൈവഭരണം അവസാനിച്ചു, രാജഭരണം ആരംഭിച്ചു. ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ഭരണം അവസാനിച്ചിട്ടുണ്ട്. നിന്റേതായിട്ടുള്ള
ഭരണത്തെ രൂപപ്പെടുത്തിയ ഭവനങ്ങളാണെങ്കിൽ ഇത് രാത്രി ദൈവം സ്വയശോധനയ്ക്കായി നൽകിയിരിക്കുകയാണ് ഒരു അവസരം. അതിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇല്ലായെങ്കിൽ തകർന്നടിഞ്ഞു പോകും. അതാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന്റെ തകർച്ച കാണുവാനായി സാധിക്കുന്നത്. ഇതുകൊണ്ട് ദൈവഭരണത്തിൽ നിന്ന് അത് അവസാനിച്ച് രാജഭരണത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. രണ്ട്, ന്യായാധിപ ഭരണത്തിന്റെ അന്ത്യം കുറിച്ചു. ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപനായി ശമുവേലിനപ്പുറം ദൈവം നിയോഗിച്ചൊരു ന്യായാധിപനില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിയല്ല ഇനി നടക്കുവാനായി പോകുന്നത്, രാജാവിന്റെ നീതിയാണ്. അത് ഭൂരിപക്ഷത്തിന്റെ നീതിയാണ്, അത് ദൈവം ആഗ്രഹിക്കുന്ന നീതിയല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും, നിങ്ങളുടെ ഹൃദയകാഠിന്യം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യമാണ് മോശയെന്ന് നിങ്ങൾക്ക് നൽകിയത്. മറ്റു ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നു അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം കർത്താവ് ദുഃഖിച്ചു. അപ്പോൾ ന്യായത്തിന്റെ ന്യായാധിപത്തിലേക്ക് ഇതാ ഈ ഭാഗത്ത് പ്രവേശിച്ചിരിക്കുന്നു. ന്യായാധിപ യുഗത്തിന്റെ അന്ത്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. End of Judges 3. ന്യായാധിപ യുഗത്തിന്റെ അന്ത്യം സൂചിപ്പിക്കുന്നു. ദൈവാലോചനയില്ല, രാജാവിന്റെ ആലോചനയിലേക്ക് ദൈവത്തിന്റെ ജനം മാറ്റപ്പെടുന്നു. മൂന്നാമതായിട്ട് മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ കടന്നു വരുമ്പോൾ എന്താ പറയുന്നത്? യഹോവയുടെ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അക്കാലത്ത് എന്തായിരുന്നു? യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സമാനമായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? വേദപുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യഹോവയുടെ വചനം ദുർലഭമായ ഒരു കാലഘട്ടം. പുരോഹിതന്മാരില്ലായിട്ടല്ല, പള്ളിയില്ലായിട്ടല്ല, കൺവെൻഷനുകൾ ഇല്ലാതിട്ടല്ല, സഭകളില്ലാതിട്ടല്ല, യഹോവയുടെ വചനം പ്രസംഗിക്കപ്പെടുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഇരുട്ടയുഗമെന്ന് പറയുവാനായി വിശേഷിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടം. ജനം ചെയ്യുന്ന തെറ്റിനെ നോക്കി പറയുവാൻ പ്രവാചകന്മാരില്ല, ന്യായാധിപന്മാരില്ല. അവരെ നിലവഴിച്ച് നടത്തുവാൻ ദൈവവചനം വിഭാഗിച്ചു കൊടുക്കുന്ന യഥാർത്ഥ പുരോഹിതന്മാരില്ലാത്ത ഒരു കാലഘട്ടം. എല്ലാമുണ്ടെങ്കിലും യഹോവയുടെ വചനം ദുർലഭമായ ഒരു കാലഘട്ടം. ദുർലഭമായിരുന്നു യഹോവയുടെ വചനം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഇപ്രകാരം പറയുന്നതിനെ ദൈവം മൗനമായ കാലഘട്ടം. യഹോവയുടെ വചനം കേൾക്കാതിരുന്നു എന്നതല്ല, ദൈവം മൗനമായ കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായി സാധിക്കും. ദൈവ വേദന മൗനമായി പ്രതിഫലിക്കുകയാണ്. ദൈവദാസന്മാർക്കെങ്കിലും വചനമില്ലാത്ത അനുഭവം. ഏറെ കാലത്തിനു ശേഷം എന്നാൽ ദൈവം സംസാരിച്ചത് അതേ വ്യക്തിയോട ശമുവേലിനോടാണ്. അതാണ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. വചനം ദൗർലഭമായിരുന്നു, എന്നാൽ ശമുവേൽ ആലയത്തിൽ കിടന്നു വന്നപ്പോൾ യഹോവയെ ശമുവേലിലേക്ക് വിളിച്ചു. രണ്ടു പ്രാവശ്യം വിളിച്ചു, പുരോഹിതന്റെ അടുത്ത് തരുന്നു, അങ്ങനെ വിളിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലേ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദൈവം എന്നെ വിളിക്കുന്നില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നില്ലെങ്കിലും ഈ ബാലനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോനെ ഇനി നിന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടണം അടിയന. അല്ലേ, അവിടെ യഹോവയുടെ വചനം ദുർലഭമായ ഒരു കാലം പറയുന്നത് അതാണ് വേദന. അന്നുവരെ ശമുവേൽ ദൈവശബ്ദത്തെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ലോകത്തിന് കൊച്ചു കഴിക്കുകയാണ് നിന്നപ്പോൾ ദേവാലയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അമ്മ കൊണ്ട് വിട്ടതാണ്. ദേവാലയത്തിൽ പുരോഹിതനോടൊപ്പം പുരോഹിതന്റെ കുടുംബത്തോടൊപ്പം വളർന്നൊരു ബാലന അവൻ അറിഞ്ഞിരുന്നില്ല യഹോവയെ കുറിച്ച്, യഹോവയുടെ വചനത്തെ കുറിച്ച്. എന്തൊരു കാലഘട്ടമാണിത്, അല്ലേ? ഞാന് ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പലപ്പോഴും പറയും, എല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങളെ പള്ളി അവരെ ഓടിക്ക് വെളിയിലൊക്കെ ഓടിക്കാതെ നടന്നാണ്. ചെറുപ്പം ഒരു മൂന്ന് വയസ്സ് വരെ അമ്മയിൽ വരത്തില്ല, കുഞ്ഞു വരത്തില്ല പള്ളിയിൽ. എന്താ കുഞ്ഞ് അവിടെ ഓടി നടക്കുന്ന വിഷയം ഞാൻ പറയാം. കുഞ്ഞോടി നടത്തുന്ന ദേവാലയം വീഴ്ച വെക്കുന്ന കഴുത്തുട്ടിലായി മാറണം, എന്നാലേ അവന്റെ കാലുകൾ ദൈവവചന അടിസ്ഥാനത്തിൽ ഉറക്കത്തുള്ളൂ. എത്രയോ ആളുകൾക്ക് തലമുറകളിൽ
അങ്ങനെ ഓടുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാരപ്പെടേണ്ട. അവരേത് ദേശത്ത് പോയാലും അവരെ കുറിച്ച് നിങ്ങളൊരു ഭീതിയും വേണ്ട. അവർ ദൈവ മക്കളായിട്ട് അവർ ചെല്ലുന്ന ദേശത്തിന്റെ ഒരു അനുഗ്രഹ വിഷയമായി അവർ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിട്ടതോർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. നാളെ രാവിലെ അച്ഛനെ എഴുന്നേറ്റ കുഞ്ഞുങ്ങളാണ് അല്ലെ? നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്നല്ലോ. ഈ കൊണ്ടുവന്ന എല്ലാ മാതാപിതാക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വിശുദ്ധ മന്ദിരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം ദുർലഭമായ ആ കാലഘട്ടത്തിൽ വീണ്ടും താഴേക്ക് വരുമ്പോൾ അടുത്ത വാക്യം വചനം ദൗർലഭ്യമായിരുന്നു. അടുത്തെന്താ പറയുന്നത്? ദർശനം ഏറെയായിരുന്നു. There's no vision. Visions were infrequent. ദർശനമില്ലാത്ത ഒരു കാലഘട്ടമായി ഈ മൂന്നാം അധ്യായത്തിന്റെ കാലഘട്ടത്തെ ഇവിടെ വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജനനായകർ പുരോഹിതന്മാർ അവർക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു. വേദസ്വരത്തിന്റെ ഉൾക്കാഴ്ചകളെ അവനത്തിന്റെ ഉൾക്കാഴ്ചകളെ കാണുവാൻ തക്കവണ്ണം കാണാതിരിക്കുവാൻ തക്കവണ്ണം അവരുടെ കണ്ണുകൾ അടയപ്പെട്ടു. തിമിരം ബാധിച്ചവരായി മാറി. ജനത്തിന് ദർശനം ലഭിക്കുന്നില്ല. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുന്ന പരിപാടിയായി തീർന്നു. നസറേത്ത് വഴിയിൽ ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ എപ്പോഴും വരുന്നൊരു ടെൻഡൻസിയാണ് സ്തോത്രകാഴ്ച പാടി പാട്ടൊക്കെ പാടി പ്രശ്നമാരും സ്തോത്രാഴ്ച മുട്ടിക്കൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാറുള്ളത് എല്ലാവരും കണ്ണടയും. കണ്ണടയുമ്പോൾ ആരും കാണാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? പള്ളിയിൽ നിന്ന് ഓടിപ്പോകാം. അങ്ങനെ പള്ളിയിൽ ഓടിപ്പോലിങ്ങനെ ഇടത് കൈ വെച്ച് പള്ളിയുടെ ഈ വാതിലിലൂടെ എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ പോകണമെങ്കിലും കണ്ണുരുട്ടി നിങ്ങളെല്ലാം അങ്ങനെ അരുട്ടി കാണിച്ചിട്ടില്ലേ? ചില ഉദ്ദേശമാരുണ്ട് അവർ മുമ്പിൽ ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ കാണിക്കും. അവര് ഇവർക്കൊന്നും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുപെട്ടിരിക്കുന്നതായിരുന്നു ചിലപ്പോൾ തോന്നിപ്പോകും. ആ വെച്ച കണ്ണുരുട്ടലിൽ പേടിച്ചവരെ തന്നെ പിരിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്നിവിടെ ഇരിക്കുന്ന പ്രായമുള്ള ദൈവമക്കളെ പിണക്കരുത്, ഒരൊറ്റ കുഞ്ഞിനോട് നിങ്ങൾ കണ്ണുരുട്ടിയിട്ടുണ്ടോ? അച്ഛനെങ്കിലും പറഞ്ഞിട്ട് പോവാൻ ഞങ്ങൾ കണ്ടിട്ടും പേരൻസോട് അവസാനം ഞങ്ങൾ പേരെടുക്കും ഇല്ലേ? അങ്ങനെ പ്രവേശിക്കണം എന്ന് പറയാനാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ എഴുതുന്നത്.
ഏതാണ് രണ്ട് മോഡലുകളുടെ കുടുംബം? ഒന്ന് ഒരു അച്ഛന്റെ കുടുംബമാണ്. നിങ്ങൾക്കറിയാമോ അച്ഛന്റെ കുടുംബത്തെ അറിയാം, നമ്മുടെ പള്ളിയിലെ അച്ഛന്റെ കുടുംബം. അതുപോലെ ഒരു അച്ഛന്റെ കുടുംബത്തെ കുറിച്ച് ചേർന്ന് പറയാൻ പോകുന്നു, കേട്ടോ. രണ്ടാമതായിട്ട് ഈ ശമുവേലിന്റെ കുടുംബത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. എഫ്രയീം മലനാട്ടിലെ എൽഫാനായ കുടുംബം, ശമുവേലിന്റെ കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളെ ഇന്ന് രാത്രി കാലം പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശാന്തമായി ഇതിനെ കേൾക്കണം, മറ്റ് അശ്രദ്ധകളിലേക്ക് പ്രവേശിക്കരുത്. കാരണം ഈ വചനം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വചനമായി നമ്മൾ കേൾക്കേണ്ടതാണ്. എന്താണ് ഏലിയുടെ ഔരോഹിത്യവും ആ കുടുംബവും? നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ രണ്ട് അധ്യായങ്ങളിൽ ദുഷിച്ച പൗരോഹിത്യം, വീണ്ടും തുടർന്ന അധ്യായങ്ങളിൽ ശമുവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം 12-17 വാക്യങ്ങളിൽ, 22-26 വാക്യങ്ങളിൽ ദുഷിച്ച പൗരോഹിത്യത്തെ കുറിച്ചുള്ള കുടുംബം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ നമുക്ക് സന്തോഷമായില്ലേ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസ് തുറന്നാൽ കേൾക്കാൻ സാധിക്കുന്ന അച്ഛന്മാരെ കുറിച്ച് എഴുതുന്നു. എല്ലാം എഴുതാം, അച്ഛന്മാരെ വിമർശിക്കേണ്ടെന്ന് ഞാൻ പറയുന്നു. തെറ്റിനെ വിമർശിക്കേണ്ടി മാത്രമേ നേരെയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമാണ്, അത് തന്നെയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. അച്ഛന്റെ കുടുംബം അപ്പൊ ഏതിനുള്ള മാറ്റി വേണമെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ പാപ്പിടിച്ച അസീകെ മാറ്റിയല്ല, സിബുവിന്റെ കുടുംബം നമുക്ക് വേണമെങ്കിൽ ഭൂരിപക്ഷം ആ ഒരു കുടുംബത്തെയാണ് ഇന്നിവിടെ ഞാൻ പറയുവാനായി പോകുന്നത്. ഇവിടെ പെട്ടെന്ന് അണിയാതീയപ്പെടുന്നു. 4:3 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പെട്ടെന്ന് അണിയാതീയപ്പെടുന്നു. ഈ കുടുംബം മൂലം ദൈവജനത്തെ നേരാഴിയിൽ നടക്കേണ്ട കുടുംബം മൂലം ഇതാ വിഗ്രഹാരാധന ഉണ്ടാക്കിയിരിക്കുന്നു. 7:3-4 വാക്യങ്ങളിൽ ദൈവത്തെ ഓർക്കാത്ത ഒരു പൗരോഹിത്യ കുടുംബം, പുരോഹിത കുടുംബം ന്യായമായി കൊള്ളട്ടെ, ഏത് വീണ് ലഭിച്ചവരായി കൊള്ളട്ടെ, ഉപായപ്പെട്ടവനായിക്കൊള്ളട്ടെ, കുടുംബത്തിലുള്ളവനായിക്കൊള്ളട്ടെ, ഏത് പദം ലഭിച്ചവരുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, എന്നെ സമീപിക്കുന്ന ദൈവമേ, ദൈവത്തോടൊപ്പം കുടുംബത്തെ നിയന്ത്രിച്ചില്ലായെങ്കിൽ ദൈവത്തിന്റെ കുടുംബത്തെ താണടിയാക്കിക്കളയും. വചനം പഠിപ്പിക്കുന്നു, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. പേടിപ്പിക്കാനൊന്നും അതാണ് കാലഘട്ടം. ഒരു കാലത്ത് സമ്പന്നരായിരുന്ന വലിയ വലിയ പദവികളുള്ള പേരുകളുള്ള പല കുടുംബങ്ങളും ഇന്ന് നാട്ടിലെത്താ നാമാവശേഷമായി തീർന്നു. സത്യമാണോ? ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്, പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. നാമാവശേഷമായി തീർന്നു. കാരണം എന്താ? ആ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തി. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തെ മാറ്റി നിർത്തപ്പെട്ട ഒരു പുരോഗതിന്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന് ചുമപ്രവാചകന്റെ 1:2 രണ്ടാം അധ്യായം 12 വാക്യങ്ങളാണ് ഉച്ചത്തിൽ വായിച്ചത്, സഹായിച്ചത്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ ആരായിരുന്നു? നീചന്മാരായിരുന്നു. The sons of Eli were worthless men. നീചന്മാരായിട്ടുള്ള പുത്രന്മാരായിരുന്നു ഏലി പുരോഹിതന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുരോഹിതന്റെ കുടുംബം പരമ്പര നീചന്മാരായി തീരുന്നു. എന്തൊരു സാഹചര്യമാണത്! എന്തൊരു കാലഘട്ടമാണത്! ദൈവത്തിന് വേണ്ടി നിലനിൽക്കേണ്ട, ദൈവത്തിന് വേണ്ടി ജനത്തെ വേർതിരിക്കേണ്ട ഒരു വലിയ കുടുംബത്തിലെ പുത്രന്മാരാരാണ്? നീചന്മാരായി തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഏലിയുടെ പുരോഗതി കുടുംബത്തിൽ ഉണ്ടായിരുന്ന അതേ ചില നമ്മളുടെ കുടുംബത്തിലൊക്കെ കാണുമായിരിക്കും, നമ്മൾ ആരെങ്കിലും നീചന്മാരാണോ? നമ്മളെ കുറിച്ച് മറ്റുള്ളവരുടെ യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായം എന്താണ്? നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിക്കുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയും ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്തവർ കേട്ടിട്ടില്ലാത്തവർ നമുക്ക് പറയും, എത്രയും കൂടി പറയാമോ അത്രയും നമുക്ക് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചു നമുക്ക് മാറ്റി വിദേശത്തൊക്കെ ആയാലും മക്കളെല്ലാവരും നമുക്കെല്ലാം അടക്കി രാത്രി വീട്ടിലൊരു എന്താണ് വീക്ഷണം മനോഹരമായ തുറക്കപ്പെടാതെ പോയ ജീവിതമാണ്.
നിരാത്രികാലം ഈ മരുഭൂമിയുടെ അനുഭവത്തിലെ ആലയത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവജനമേ, എന്താ നിന്നെ കുറിച്ച് ലോകത്തിന്റെ സംസാരം കേൾക്കുവാനായി ഒരിക്കലെങ്കിലും കാതുകളെ കൊടുത്തിട്ടുണ്ടോ? അതോ മറ്റുള്ളവരുടെ പുകഴ്ചയ്ക്ക് മുമ്പായി നീ നിന്നുകൊടുത്തിട്ടേയുള്ളോ? ശാന്തമായ രാത്രികാലം ചിന്തിച്ചാണ്ട് എന്നെ കുറിച്ച് ലോകത്തിന്റെ അഭിപ്രായം എന്താ? എന്റെ കുടുംബത്തെ കുറിച്ച് ലോകത്തിന്റെ അഭിപ്രായം എന്താ? ഏലിയുടെ പുത്രന്മാർ നീചന്മാരായിരുന്നു. രണ്ടാമതായി പറയുമ്പോൾ രണ്ടു വാക്യം നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. രണ്ടാമത്തെ പുരോഹിതൻ വിശുദ്ധ യാഗത്തെ നിന്ദിക്കുകയാണ്. മറക്കരുത്, യഹോവയുടെ
യഹോവയുടെ യാഗത്തെ നിന്ദിച്ച ഒരു കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട്, ദൈവവേദനിച്ചിരിക്കുന്ന കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ആ യാഗങ്ങളെ നിന്ദിക്കുന്നവരാണ് മാറ്റപ്പെടാറുണ്ടോ? ഉദാശയിൽപ്പെടുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ പൈതം പൂശിക്കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികൾ നൽകിയിരിക്കുന്ന പരിപൂർണ നല്ലതിന്റെ ലക്ഷ്യമായി വിശുദ്ധ പൂർവ്വപ്പെടുന്നു. എന്റെ നെറ്റിയിൽ നീ കാണാതെ ഒരു പുരുഷന്റെ അടയാളം കിടക്കുന്നു കേട്ടോ. ആ പുരുഷന്റെ അടയാളം അങ്ങനെ വഴി നടക്കുന്നു. അതാ സത്യയുടെ പഠിപ്പിക്കൽ ആ നെറ്റിയിൽ പൊട്ടു തുടരുന്നത്. എന്താണ് കടങ്ങലിന്? ശിവന്റെ തങ്കളാണ് നിങ്ങളുടെ പള്ളിയിലെ സാം തോമസ് അച്ഛൻ
ഇവിടെ ഒരു വിവരണ്ടല്ലേ, അച്ഛനവിടെ പോയി ഒരു ക്യൂവിൽ ഇരിക്കുകയാണ്. മധ്യം നിങ്ങളവിടെ നിങ്ങളെന്തോ അപ്പൊ നിങ്ങളൊരു മര വെച്ചിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെടുത്ത് അവരെല്ലാവരും വിശുദ്ധരായിരിക്കും. അച്ഛനെ അതുപോലെ കരുതുന്ന ആളുകളെ ഒരു വരെയും അറിയിക്കാറില്ല അല്ലേ. ഞാൻ നീങ്ങുന്ന വഴികളാണ് വര വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വര അനുസരിച്ച് നീക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അച്ഛനെ എടുത്ത് പോകരുത്, കാര്യം എന്താ ഒരു വരയുണ്ടവന്റെ അതിനപ്പുറം പോകരുത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി വെച്ചിരിക്കുന്ന വരയാണെങ്കിൽ ദൈവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും വരകളുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നതിലപ്പുറമായി എന്തെങ്കിലും ദൈവത്തിന്റെ ആൾക്കാരെ നീക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാം അധ്യായം 28-ാം വാക്യത്തിൽ വളരെ വേദനയോടുകൂടി പറയുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഇപ്രകാരം ദൈവത്തിനെ പറയുകയാണ്, എന്നേക്കാൾ ഉപരിയായി നിന്റെ മക്കൾക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യപ്പെടുത്തുന്നുണ്ട്. തന്റെ മക്കളുടെ ദൈവത്തേക്കാൾ ഉപരിയായി പ്രാധാന്യം കൊടുത്തു. ആരുടെ പരമ്പരയാ? തന്റെ മകനേക്കാൾ ഉപരിയായി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത അബ്രഹാമിന്റെ വിശ്വാസ പിതാവിന്റെ പരമ്പരയിലുള്ള ഒരു ജനത്തിലെ, അല്ലെങ്കിൽ ആ പരമ്പരയിലെ കിടക്കുന്ന ഒരു ജനത്തിന്റെ പുരോഗതി ചെയ്യുന്ന മഹിമ എന്ന് പറയുക, ജ്ഞാനിന്റെ കുടുംബത്തെ നേരെ നിർത്തുകയില്ല. ദൈവം പറയുന്ന അടുത്ത വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമേ, ഇന്ന് നമ്മുടെ വീട്ടിൽ ദൈവത്തിന്റെ യാഗങ്ങളെ നിർണയിക്കുന്ന ചില അനുഭവങ്ങളുണ്ടോ? വീട്ടിൽ നമുക്ക് ജോലിയുടെ അന്ത്യ കാരണങ്ങളിലേക്ക് കടന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ജോളി ലാസ്റ്റ് സഫർ അല്ലേ. ജോളിക്ക് വലിയത് എന്താണ്? വിശകലനം ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇന്നത്തെ സീരിയലുകളെ കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നു. ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ എത്ര പേര് സത്യം പറയുന്നു ഞാൻ നോക്കട്ടെ. സീരിയല് കാണുന്ന ആളുകളൊന്നും കഴിഞ്ഞു ദൈവസന്നിധിയിലെ പള്ളിയായി കവിതം പറയരുത്. നിങ്ങൾ ആരോട്ട് നോക്കട്ടെ, നിങ്ങളെല്ലാം മോശമുണ്ട്, എല്ലാവരും സ്ത്രീകളെ മാത്രമാണ്. അപ്പോൾ ഇനി പോകാനുണ്ട്, എന്നാലും ഒരു കാര്യം, ജീവിതത്തിൽ ഇനിയും പോക്കാനിടയാകും. ഇതിൽ നിന്ന് നിർത്തിക്കൊള്ളണം. ഇത് നിന്റെ കുടുംബം തകർക്കുന്നില്ല, വീട് തകർക്കുന്നില്ല, കുഞ്ഞുങ്ങളെ തകർക്കും. സീരിയലിന്റെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് അഭിഹിതം നേരായ രംഗത്തെ ഏതെങ്കിലും കുടുംബത്തെ കുറിച്ച് പറയുന്ന ഒരു സീരിയലിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പനെ അറിയാത്ത അവൾ അപ്പന് വേണ്ടി 400 എപ്പിസോഡ് തരയില്ലേ? നിങ്ങളെന്താ ചെയ്യും? അതാ സീരിയൽ അഭിഹിതങ്ങളുടെ കെട്ടുകഥകൾ, കൊലപാതകം കഴിഞ്ഞ് നടത്താം, അമ്മായിയമ്മയെ കൊല്ലാം, മരുമകളെ എങ്ങനെ കൊല്ലാം, അതാ ജോലി കണ്ടു പഠിച്ചത്. അല്ലാതെ ജോലിയെ ആരും അടുത്തടെ സഭയൊരു ലെക്ചറർ ഇറങ്ങി, ഇതെല്ലാം പറയുന്ന കള്ളത്തിലാണ്. കഴിഞ്ഞ 2 വർഷം ജോളി പാസ്റ്റർ കോഴ്സും ഇല്ല, ഞങ്ങളുടെ കമ്മിറ്റികളിലൊന്നും ഇല്ല. 2 വർഷം മുമ്പോ ജോളി പാസ്റ്റർ കോഴ്സിലെ എണ്ണമായിരുന്നു, സൺഡേ സ്കൂളിലെ ടീച്ചറായിരുന്നു, സേവികാശ്രമത്തിന്റെ എണ്ണമായിരുന്നു അല്ലേ, എല്ലാ ക്യാമ്പുകളിലും പതിവായി സംബന്ധിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ രംഗത്ത് ജോളിയുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു ജോളിയുണ്ട്. തരം കെട്ടിയാലല്ലേ, ട്രോളുകളൊക്കെ ആയിരുന്നു അല്ലേ, ജോളി ട്രോളുകളായിരുന്നു നമുക്ക് എല്ലാം തെളിയിച്ചത്. എന്താണ് അത് പറയുന്നത്? ഇങ്ങനെയാണ്, മര്യാദയ്ക്ക് നിന്നാൽ ലൈഫ് ജോളിയാകും, ഇല്ലായിരുന്നു വൈഫ് ജോളിയാകും അല്ലേ. അതുകൊണ്ട് പല ആളുകളും ഇത്രയാണ്. ആദ്യരാത്രി പോലും പാല് ക്ലാസ്സുകൊണ്ട് പെട്ടുപെടുത്തപ്പോൾ ഒന്നും നോക്കാതെ മുഴുവൻ മുതി പിടിച്ചിട്ടുള്ള ഭർത്താവ് പോലും ഇപ്പോൾ എന്ത് ചെയ്യണം അറിയാമോ? കൊണ്ടുതന്നാൽ എടി അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താ, നീ കുടിച്ചില്ലെങ്കിലും അവളെ കുടിപ്പിക്കാമോ, നീ ഒരു സിപ്പ് കുടിച്ചിട്ട് തന്നാമതി. തമാശക്ക് ഞാൻ പറഞ്ഞു വരുന്നു, നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന രണ്ടാമത്തെ കാരണം സീരിയലാണെന്ന് അതിന്റെ ജീവികളൊക്കെ ചെയ്യണം. യഥാർത്ഥികളുടെ കേട്ടത് നല്ലത്. 25 കൊല്ലത്തിന്റെ പുറകിലേക്ക്, റാന്നിയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. 25 കൊല്ലത്തിന്റെ പുറകൾ, അതായത് എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ വീട്ടിൽ, എന്റെ ചുറ്റുപാടുള്ള വീടുകളിൽ, അവിടേക്കുള്ള ധാരാളമാണെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ കണ്ടിട്ട് ഉയരുന്നൊരു ഗാനം ഉണ്ടായിരുന്നു. ഏതാനും ഗാനം നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഹൃദയാലങ്ങളുണർന്നീടുന്ന
മൂന്ന് വീണ്ടും താഴെ പോയിരിക്കുമ്പോൾ 98 വയസ്സുള്ള ഏലി യഹോവയുടെ പെട്ടെന്ന് പിടിക്കപ്പെട്ടതറിഞ്ഞ് തന്റെ മകൾ പടക്കളത്തിൽ പട്ടുപോയതറിഞ്ഞ് എന്തിരിക്കാണ് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. എന്ത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും യഹോവയാൽ പിടിക്കപ്പെട്ടത് പുരോഹിതന്റെ ഭവനത്തിൽ സംഭവിച്ച കാര്യമാണ്. ആനകളായിട്ട് താഴെ വായിക്കുമ്പോൾ ഫിനഹാസിന്റെ ഭാര്യ ഈ സമയത്താണ് പ്രസവിക്കുന്നത്. ഏത് സമയം? വീട്ടിൽ സന്തോഷം ഉണ്ടാകേണ്ട സമയം, വീട്ടിലെല്ലാവരും ആനന്ദിക്കേണ്ട സമയം. എന്നാൽ ആ സമയം മാറ്റപ്പെട്ടു. എന്താണ്? തന്റെ ഭർത്താവ് മരിച്ചു, തന്റെ അമ്മാവിയവൻ മരിച്ചു, തങ്ങളുടെ യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു, തങ്ങളുടെ ദേശത്തെ മുൻകൂലാമിയവർ. ഈ സാഹചര്യത്തിൽ ഒരു മകൻ ലഭിക്കുന്നതായി നോക്കാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രസവത്തെ വേദന തുടങ്ങിയതായിട്ട് വാക്യത്തിൽ കാണുന്നു. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. ദൈവത്തിന്റെ പെട്ടെന്ന് പിടിക്കപ്പെട്ടതുകൊണ്ടും അമ്മാവിനെയും ഭർത്താവിനെയും മരണപ്പെട്ടതും ഓർത്ത് അവൾ കുഞ്ഞിനൊരു പേരിട്ടു. ആ പേരെന്തെന്നറിയാമോ? ഈ കാമ്പോ മറന്നു പോകരുത്. ആ പേര് നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രസംഗം മുഴുവനെ ഈ പേര് നിങ്ങൾ മറന്നു പോകരുത്. ഈ കാമ്പോ എന്താണ് അദ്ദേഹത്തിന്റെ അർത്ഥം? അടുത്ത വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി പോയി. ഇസ്രായേലിന്റെ മുഴുവൻ കഴിച്ച ദൈവം, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ദൈവം, അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം, പാലം തരുമെന്ന കനാദേശം നൽകിയ ദൈവം, എല്ലാം സമർത്ഥമായ നൽകിയ ദൈവം. എന്നാൽ ഇന്ന് ആ ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി പോയി എന്ന് പറഞ്ഞാൽ ഈ കാബോധം പേരിട്ടു. മക്കളെ, ഈ കാമ്പോ നമ്മുടെ വീട്ടിലുണ്ടോണം? രക്ഷിക്കപ്പെടണമെന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞു, പള്ളിയിൽ പതിവായി പോകുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടണമെന്നില്ല, പള്ളിയിൽ പതിവായി സംഭാവന നൽകുന്നതുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്നില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, എല്ലാം തകർന്നു നടിഞ്ഞ ഒരു കുടുംബം. ആ കുടുംബത്തിനേട്ട പേരാണ്, മകനേട്ട പേരാണ് ഈ കാമ്പോ. ഒന്നുകൂടി നമ്മൾ ഈ കുടുംബത്തെ കുറിച്ച് ഒന്നുകൂടി ധ്യാനിക്കട്ടെ. ശിമോനിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ ഏലിയുടെ പുത്രന്മാരായിരുന്നു നിങ്ങൾ പറയണം. ഒന്ന്, അവരാരായിരുന്നു? നീയന്മാരായിരുന്നു. രണ്ട്, എന്താ രണ്ട്? യഹോവയുടെ യഹോവയെ മറന്നുപോയ. മൂന്നാമതായിട്ട്, യഹോവയുടെ യാഗത്തെ നിന്ദ്യമാക്കി കുറഞ്ഞത്. നാലാമതായിട്ട്, അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ വലുതായിരുന്നതായി കാണുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് രണ്ടാം കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ. അതാരുടെ കുടുംബമാണ്? എൽഖാനയുടെ കുടുംബം, ശമുവേൽ പ്രവാചകന്റെ കുടുംബം. അപ്പോൾ ഈ കാമോവിന്റെ കുടുംബമാണ് നമ്മുടെ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഞാൻ മറ്റൊരു കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചുരുങ്ങിയ വാക്കുകളിൽ ആ കുടുംബത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഈ അധ്യായത്തിലെ കടന്നു വരുമ്പോൾ എഫ്രയീം മലനാട്ടിലെ എൽഖാനയുടെ കുടുംബം, ബഹുഭാര്യാത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരു തിക്ക് ഹന്നയെന്നത്, മറ്റൊരു തിക്ക് ബെനിന്യ എന്നത്. രണ്ടുപേരും നമുക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ്. വളരെ സ്നേഹനിധിയായ ഒരു ഭർത്താവ്. പക്ഷെ വീട്ടിലൊരു കലാപരിപാടിയുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ രാവിലെ എന്താണ് കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നയുടെ പ്രതിയോഗി അവളെ ആലയത്തിലേക്ക് പോകുമ്പോൾ നിരന്തരം വ്യസനിപ്പിക്കുമാനെന്ന്. എന്താ വ്യസനിപ്പിക്കുമാനെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പള്ളിയിൽ പോകാനീ അല്ലെ സാരിയൊക്കെ ഉള്ളത്. നമ്മുടെ അന്ന റെഡിയായിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്തേക്ക് ആ രാവിലെ ആയിരുന്നപ്പോ പോയിട്ട് വന്നിട്ട് വന്ന് തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണിക്കും. ഇത്രയും നാളാണ് പോയതെന്ന് പോയിട്ട് അല്ലേ. ഞാനൊരു പള്ളിയിൽ ഒരു പള്ളി പ്രമാണിച്ചു തന്നെ ഞാൻ ഉപയോഗിക്കും. വിഭാഗം പിടിച്ച ശ്രീകാസംഗക്കാരികളുടെ പറഞ്ഞ കാര്യമാണ്. എല്ലാ ദിവസവും ഇതിൽ തൂക്കി പിടിച്ചോണ്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. എന്നിട്ട് നിന്റെ ഭർത്താവിന്റെ കുട്ടി ഇത്രയും നാളായാലും മാറ്റി തരുവാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അനേക വർഷങ്ങളായി അവർ കരയിക്കുകയാണ്. ഒരു ശ്രീകാസംഗത്തിൽ വന്ന് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മാത്രമേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യച്ചു ഭുവനശായിരിക്കുന്ന അദ്ദേഹം വിഷമിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വഴക്കിന് പോകേണ്ട കാര്യമില്ല. തിരിച്ച് ആ വീട്ടിൽ കടന്നിരുന്ന മനുഷ്യനോട് ഇപ്രകാരം പറയുന്നത്, സഹോദര, ഇതിനെ വഹിക്കുവാൻ ഏറ്റവും യോഗ്യമായ ഒരു മാനവാഹം എന്ന് കരുതിക്കൊണ്ടാണ് എന്നെ അദ്ദേഹത്തെ ദൈവത്തിന് അനുഭവിച്ചത്. ഇത് നിങ്ങളുടെ കുടുംബത്തിലായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ കുടുംബം കാണടിയായി പോയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. ഇത് വഹിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നില്ല.
ചിലര് മറ്റുള്ളവരെ ചിലപ്പോൾ കുത്തുവാനുള്ള യാതൊരു കാര്യം നമ്മൾ ഒഴിവാക്കാറില്ല അല്ലെ. അങ്ങനെയുള്ള ചില പ്രത്യേകത ആ വീടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വീടിന്റെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ പോകുന്നു. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കുടുംബമായിരുന്നു. ഏതെങ്കിലും കുടുംബം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കുടുംബമാണ്. ഇങ്ങനെ വശത്ത് നോക്കിയേ യഹോവയുടെ വചനം ദൗർലഭ്യം ദർശനം ഏറെയില്ല. നീചന്മാരായ പുത്രന്മാർ, യഹോവയെ മറന്ന പുത്രന്മാർ, യഹോവയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത പുത്രന്മാർ, ധാർമ്മികമായി അബദ്ധിച്ച ഒരു ഭവനം. എന്നാൽ ഈ ഭവനത്തിന് ചില പ്രത്യേകതകൾ എന്താണ്? ഈ തകരുന്ന ഭവനത്തിലെ കുടുംബം പ്രാർത്ഥനയാൽ നിറയപ്പെടുന്ന ഒരു കുടുംബമാണ്. പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ, രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പ്രതിയോഗി അവളെ നിരന്തരം വിഷമിക്കുമാറുണ്ട്. അവൾ നിരന്തരം വിഷമിക്കുമ്പോൾ അവൾ കരയും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും. പത്താം വാക്യത്തിൽ വരുമ്പോൾ അവൾ മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചു. അവൾ പ്രതിയോഗി നിരന്തരം വിഷമിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കും. അവൾക്ക് മനോവ്യസനം വരുമ്പോൾ, വിഷമം വരുമ്പോൾ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പതിനൊന്നാം വാക്യത്തിൽ പറയുകയാണ്, അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, ദൈവമേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കണമേ. പതിനൊന്നാം വാക്യത്തിൽ വീണ്ടും അവൾ വിശ്വാസത്തോടുകൂടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥന. എനിക്ക് നീ ഒരു പുരുഷ പ്രളയം തരുമ്പോൾ, എനിക്ക് ലഭിക്കാൻ പോകുന്ന ആരാ, എന്നെ ഇത്രയാണ് കളിയാക്കിയത്, എനിക്ക് ലഭിക്കാൻ പോകുന്ന ആരാ, ഒരു പുരുഷ പ്രളയം വിശ്വാസത്തോടുകൂടി അവൾ പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിൽ ഒരു ദർശന കുഴപ്പമില്ലേ, നാട്ടിലാണ് പ്രശ്നം. അപ്പോൾ നാട്ടില് ഈ ചരിത്രമൊക്കെ കുഞ്ഞായിട്ട് വിളിച്ചു പറയാം, നമ്മളെ വിളിച്ചു അച്ഛാ കുഞ്ഞായി കേട്ടോ എന്നിട്ട് പറയാം, ഓ പെൺകുഞ്ഞായി പോയി പറയുന്ന കമന്റ്. അപ്പൊ ഞാൻ പെൺകുഞ്ഞായി പോയാലും അങ്ങനത്തെ പുത്രം വായിച്ചാ ഇപ്പൊ കാണുന്നതുപോലെ ഇനി ജീവിതത്തിൽ സമ്പാദിക്കാനായിട്ട് അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ സമയം തൊട്ട് ഒരു പിതാവിനെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം അതായി ലോകം ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ് ഇല്ലേ. അതേപോലെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. എന്താണെന്ന് അറിയാമോ, ദൈവം എന്നെ നയിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു പുരുഷ പ്രജ എന്നിൽ നിന്നാണ് അനുഭവിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണ്. പതിമൂന്നാം വാക്യത്തിൽ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവളെല്ലാം ദൈവത്തോട് സംസാരിച്ചത് അവരുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചത് ആ പ്രാർത്ഥന അറിയാമോ. വാക്യങ്ങളെല്ലാം പറയുന്നതല്ല പ്രാർത്ഥന. അര മണിക്കൂർ ആയിരുന്നു നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിലെ വെളിപാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ നല്ലതായിട്ട് എന്നെ പഠിപ്പിച്ചു. അവിടെ അച്ഛന്മാരെ എന്നെ പഠിപ്പിച്ചു. നല്ലതായിരുന്നു. അപ്പൊ എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചു പയ്യന് കൊയർ പാടാനെന്ന് പറയുന്നു. അപ്പോൾ അവരെന്നെ അടുത്തു പറഞ്ഞു, മറ്റേ ജീവിതം അരമണിക്കൂർ വേസ്റ്റ് ആയിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഈ പറഞ്ഞനുസരിച്ച് ജീവിച്ചായിരുന്നു ഞാൻ പള്ളിയിൽ കൺവെൻഷൻ. ഞാൻ രാത്രി പ്രാർത്ഥനയാണ് 40 മിനിറ്റ് പ്രാർത്ഥിച്ചു. എനിക്ക് സന്തോഷമായി. നീ മനസ്സിലായി ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷ കേൾക്കുന്ന സമയം എനിക്ക് മനസ്സിലായി കേട്ടു മാത്രം ആദ്യമായിട്ട് പ്രാർത്ഥനയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മേലാതിനെ കൊണ്ടുവന്ന പ്രാർത്ഥനയിൽ പള്ളിയിലേക്ക് വിളിച്ചിരിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനയെ തെറ്റായി ധരിപ്പിച്ചിരിക്കുക. ചില കാര്യങ്ങൾ മസാലകൾ ചേർത്താൽ, ചില കറികൾ നിലവരമാണെന്നുണ്ടെങ്കിൽ മസാല ചേർക്കണം അല്ലേ. മുളക് പൊടിയൊക്കെ വട്ടക്കാരൊക്കെ മുളക് പൊടിയൊക്കെ മുളക് മല്ലിപ്പൊടിയിലൊന്നും മാത്രമേ എടുത്തുള്ളായിരുന്നു. പിന്നെ ഇച്ചിരി കൂടെ മാറിയിട്ടുണ്ട് അല്ലേ. എന്റെ ഒക്കെ ആ ഒരു തെറി വന്നപ്പോ ഗരം മസാല ഇടാറുണ്ടെങ്കിൽ, ഇപ്പം നോവലൊക്കെ വേറെ മസാലകളൊക്കെ ആ മസാലകളെല്ലാം ഒരുക്കാൻ വായി വെക്കും. അവസാനം വായി വെക്കാൻ വേണ്ടി ഒന്നും കൂടുതലും ഇല്ല. പത്തുമില്ല പണ്ടാവുകയും പിറ്റേ ദിവസം അപ്പം ആഹാരം കഴിക്കും. അങ്ങനെ ഉച്ചയും കഴിക്കണം. ഇല്ലായിരുന്നത് തിരിഞ്ഞ് അല്ലേ മനുഷ്യന്റെ പരിവമാകുന്ന രീതിയാണ് പറയുവാനായി ശ്രമിച്ചത്. എന്നാൽ
പ്രാർത്ഥനയുടെ പ്രാധാന്യം പലയിടത്തും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവത്തിൽ അതര വ്യാപാര ഗ്രാമങ്ങളായി പ്രാർത്ഥനകൾ മാറുകയാണ്. ഒരിക്കല് വയനാട്ടിൽ പോയി കൊച്ചുകുഞ്ഞു രണ്ടുപേരും പേനായിട്ട് നാളെ പരീക്ഷയാണത്, ഈ പേനായിട്ട് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പള്ളിയിലെ ആക്സിഡന്റ് എടുത്തുകൊണ്ട് ഈ പാഴ്ച അറിയില്ല, അപ്പോൾ ഞാൻ ഈ ആക്സിഡന്റ് എടുത്തു വന്നത് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ പിന്നെ നീ പേന കൊടുക്കുമ്പോ പേന ഇങ്ങനെ ഓടുകയാണ് പരീക്ഷ അല്ല ഞാൻ അയക്കരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉള്ളിൽ താരണ ദൈവം തരണമെങ്കിൽ നീ അപ്പേന എന്റെ ദൈവം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തലയിൽ പരീക്ഷ ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ ആ കൊച്ചുകുഞ്ഞിൽ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ചിലരിലും അത്തരത്തിലുള്ള തെരുദാരണങ്ങളുണ്ട്. മാറ്റിക്കൂ, അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ ഹൃദയത്തെ ആളെന്ന് നോക്കി നൽകുന്ന ഒരു ദൈവം ഉണ്ട്. നീ ഒരേ ചുവട് ദൈവത്തിന് വേണ്ടി നടന്നിട്ടുണ്ടെങ്കിലും ദൈവസ്ഥലതയിൽ ഒരുതുള്ളിൽ മണ്ണുനീർ നീ പഴിച്ചിട്ടുണ്ടെങ്കിൽ അളന്ന് നോക്കി തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പഠിച്ചു കഴിഞ്ഞ് ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഇത് മറക്കാതിരിക്കാനുള്ള പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പായും അത്തരത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്ല പേനായി കൊണ്ടൊന്നും ഇനി അച്ഛന്മാരെ കേട്ടോ അത് മനസ്സിലായി. പേനായി ഒന്നും ഇരിക്കുന്നില്ല, നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത കുഞ്ഞുങ്ങളാണ്. അവിടെ ഈശ്വരപ്പെട്ടു പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾ അനുഗ്രഹം നൽകും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്തരത്തിൽ അത്തര വ്യായാമം പ്രാധാന്യമില്ലാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. പെണ്ണു വയസ്സിൽ തെളിവ് സഹിതം പിടിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ജഡ്ജിയുടെ വിധി മാറ്റപ്പെടുന്നു. പ്രാർത്ഥന എവിടെയാണ്? പ്രാർത്ഥന എവിടെയാണ്? ജീവിതമാണ് പ്രാർത്ഥന. മഹാത്മാഗാന്ധി പറഞ്ഞു 180 ഭാഷയൊക്കെ കൊണ്ടാടി അല്ലേ, ദൈവം പറഞ്ഞു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇവിടെ പ്രിയ ദൈവം വരുന്നേ നിന്റെ ജീവിതമാണ് എന്റെ പ്രാർത്ഥന. അതിന് മാത്രമൊന്നും വേണമെന്നില്ല. അതായി അല്ലാതെ നമ്മൾ കഴിഞ്ഞത് ചൂണ്ടലങ്ങിയാൽ മതി. അറിയേണ്ടവൻ ദൂരത്തിരിക്കുന്നില്ല. അവിടെ എന്തെങ്കിലും അറിയാമോ? ശരീരമായിച്ച് നമ്മിലേക്ക് ഇറങ്ങി വരുമെന്നാണ് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്റെ അപ്പച്ചൻ 96 വയസ്സിലാണ് അവസാനമാണ് ചെവിയെ. നമ്മളെ സംസാരിക്കണമെങ്കിൽ കേരളത്തിലെ അപ്പച്ചൻ ഇങ്ങനെ നിൽക്കുകയോ ചെവി ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കേൾക്കാനും അല്ലേ. നീ പറയുന്നത് നിങ്ങൾ നെഞ്ചോട് ചേർന്നിരുന്ന് കേൾക്കാൻ, നിന്റെ അപരത്തോട് ചേർന്നിരുന്ന് കേൾക്കുവാൻ ശരിയായി ചേർന്നി വരുന്ന ദൈവത്തെയാണ് അന്നയുടെ നിനക്ക് പരിചയപ്പെട്ടിരുന്നത്. അതിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. നീ ആയിരിക്കും ഒരു കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ദൈവത്തിന്റെ പ്രാർത്ഥനയെ മാനിക്കുകയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം നശിപ്പിച്ച ചില ന്യൂ ജനറേഷൻ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ടിവിയിലെ മനോഹരമായിട്ടുള്ള പ്രസംഗം പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ ചില വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന അഡ്രസ്സിൽ ഇന്ന അക്കൗണ്ട് നമ്പറിൽ ഇത്ര രൂപ നിങ്ങൾ അടച്ചാൽ നിങ്ങളുടെ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന പഠനമാർ പ്രാർത്ഥിക്കും. തെറ്റായി പ്രാർത്ഥനയെ പഠിച്ചു വെച്ച് ചെയ്യുന്ന ആളുകൾ അല്ലെ. മറ്റൊരാൾ പ്രാർത്ഥിക്കുകയാണ് ടിവിയിലിരുന്നുള്ള പ്രാർത്ഥിക്കുന്ന ഇന്നും മഞ്ഞസായി ഉരുത്തിരിക്കുന്ന അദാസ്തിക്ക് വേണ്ടി ദൈവം നമ്പുരാനിൽ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ചമരസായി നമാമി പ്രയാസം ദൈവമേ ഇന്നേലും മഞ്ഞെടുത്തോളയാണ് പുതിയ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ വീട് വീട് ഒരു റോഡിന്റെ താഴെയുള്ള വീടല്ലേ? ഓടിട്ടൊരു കുരു കീഴിലല്ലേ നിങ്ങളുടെ വീട്? പ്രാർത്ഥനയിലൊക്കെ പ്രസിദ്ധമാണ്. ക്രിസ്ത്യാനികളെ പ്രാർത്ഥനയെ ഇത്രയും നശിപ്പിച്ച ചില ന്യൂ ജനറേഷൻ ആളുകളുടെ പ്രാർത്ഥനകൾ അല്ലേ. ഒന്നും വേണ്ട, ആയിരിക്കുന്നിടത്ത് നിന്റെ ദൈവസന്നിധിയിൽ നീ ഓർമ്മിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ
എന്ന ദൈവത്തിനെ അനുഗ്രഹിക്കുവാൻ അന്യ ഹൃദയം കൊണ്ട് സംസാരിച്ചു. അവരുടെ നാവ് അവരുടെ അതിരം ചലിച്ചതേ ഉള്ളൂ, നിശബ്ദമായി പുറത്തു വന്നില്ല. വീണ്ടും പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അനന്തരം അവർ അതികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു. എന്നതവിടെ പ്രാർത്ഥനയാണ് നിറയപ്പെട്ട ഒരു കുടുംബം. ഇന്ന് ഈ കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെട്ട ആരണമെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ വീട്ടിലും ഇന്ന് ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് വീട്ടിൽ ചെല്ലുന്ന നിമിഷം മുതൽ നിങ്ങളുടെ രാത്രി അവസാനിപ്പിക്കുന്നതും പ്രഭാതം ആരംഭിക്കുന്നതും കുടുംബ പ്രാർത്ഥനയിലൂടെ ആകണം. അതാ കുടുംബം അംഗീകരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലാത്ത ഭവനങ്ങളിൽ ഉണ്ടാകണം. അതിന് മടിയില്ലാതെ പറയുന്ന രാത്രി രണ്ടാമതായിട്ട് ആരാധനയും പ്രാധാന്യമുള്ള ഒരു കുടുംബമായിരുന്നു ഈ കുടുംബം. ഒന്നാമതായിട്ട് ഇപ്രകാരം കാണുന്നു, യഹോവയെ നമസ്കരിക്കാൻ ആണ്ടുതോറും ശീലോവിലേക്ക് പോകുന്ന ഒരു കുടുംബം. ഒന്നാമതായിട്ട് 21-ാം വാക്യത്തിൽ വർഷാന്തരയാളും നേർച്ചകളുമായ അവർ കുടുംബമായി പോയി. ഒന്നാമതായിട്ട് 24-ാം വാക്യത്തിൽ ശീലോവിൽ യഹോവയുടെ ആരാധന കുഞ്ഞുമായി പോകുന്ന ഒരു കുടുംബത്തെ കാണുവാനായി സാധിക്കുന്നു. നാം ഒന്നിച്ചാണോ ആരാധനയിൽ പോകാറുള്ളത്? നാം കുടുംബമായാണ് ആരാധനയിൽ സംബന്ധിക്കാറുള്ളത്? ഇവിടെ ചിലപ്പോൾ അതിന് ചില തടസ്സങ്ങളുണ്ട് അല്ലെ, ഡ്യൂട്ടി ടൈം ഒക്കെ. എന്നാൽ ദൈവം നമ്മളെ ഒരുക്കി തരുന്ന സമയം, ഒരുമിച്ചുള്ള സമയം കുടുംബമായി നിങ്ങൾക്ക് ആരാധനയിൽ സംബന്ധിക്കാൻ സാധിക്കുമോ? കുടുംബ ആരാധന തുടങ്ങിയാൽ സാധാരണ നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരും. ചില ചോദ്യത്തിന്റെ ചോദ്യം, പള്ളിയിൽ പോകുക, പള്ളിയിൽ പോവാതെ നിങ്ങളുടെ കുഴപ്പമുണ്ടോ? വീട്ടിൽ നിന്നാൽ നിങ്ങൾ ദൈവം ആരാധിക്കുന്നില്ലേ? ഞങ്ങളുടെ സത്യദൈവത്തെ ആരാധിക്കുന്നവരല്ലേ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ. എന്നാൽ കുടുംബ ആരാധനയ്ക്ക്, ഒരുമിച്ചുള്ള ആരാധനയ്ക്ക് ദൈവപുരാൾ വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മുസ്ലിം അല്ല, വയനാട്ടിലുണ്ടായിരുന്നു ചുറ്റുപാടൊക്കെ ആളുകൾ മുസ്ലിം ആകുന്നു പോലും അവരുടെ രീതി എങ്ങനെയാണെന്ന് പറയാനല്ല ഞാൻ അല്ലെ, ഇത്ര ദിവസം അങ്ങനെ ശബരിമലയിൽ പോകുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ പ്രായക്കാരനായിരുന്നു, പണ്ട് അത് വഴി നടന്നു പോകാനും ഇപ്പൊ പിന്നെ എങ്ങനെയും കൂടെ ഒക്കെ പോകും. എത്ര ദിവസം നിങ്ങളുടെ ആന്ധ്രയിൽ നിന്ന് നടന്ന് ശബരിമലയിൽ വന്ന് ശബരിമലയിൽ പോകുന്ന ആളുകളെ എനിക്ക് നേരെ കറിയാം. ഞാൻ മദ്രാസിൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മദ്രാസിലെ ഒരു കടയിൽ ഉണ്ടായിരുന്ന ഒരാളും അവന് നടന്ന് ശബരിമലയിൽ പോകുന്ന ആളാണ്. മദ്രാസിൽ അവരൊരു രൂപം എന്ത് തീവ്രതയാണ്, അതിന്റെ അന്തസ്ഥ പറയാൻ എന്തൊരു തീവ്രതയാണ്. ഒരു നേരത്തെ ഉപവാസത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഗ്രാമമാനം ചെയ്താൽ നമുക്ക് എത്ര പേർക്ക് ഏറ്റുവാങ്ങാനായി സാധിക്കും? കുടുംബമായിട്ടുള്ള ആരാധനയുടെ മഹാത്മ്യം ഇതാ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും സമയം മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് നല്ല ബന്ധങ്ങളുള്ള കുടുംബം. ഫാമിലി ഇസ് എ പ്ലേസ് ഫോർ ഡിവൈൻ റിലേഷൻഷിപ്പ്. ദൈവികമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഇടങ്ങളായി തീരണം കുടുംബങ്ങൾ. എന്താണ് ഇവിടെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ, യാഗം കഴിക്കുമ്പോൾ അവൻ ഒന്നാം ധ്യായത്തിൽ 4 ലക്ഷം വാക്യങ്ങൾ അവൻ യാഗം കഴിക്കാനായി ആലയത്തിൽ പോകുമ്പോൾ അവൻ പെരിഞ്ഞയക്കും, അവൻ അവരുടെ മക്കൾക്കും തക്കതായിട്ടുള്ള ഓഹരി കൊടുക്കും. നല്ല ബന്ധം, അല്ലെങ്കിൽ മക്കളെയും ഭാര്യയും നോക്കുന്നൊരു ഭർത്താവ് അല്ലെങ്കിലോ അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യും? അവർക്ക് ഇരട്ടിയായ ഓഹരി കൊടുക്കും. അവളെ സ്നേഹം കൊണ്ട് കുതിക്കുന്ന ഒരു ഭർത്താവ്. എന്തുകൊണ്ടാലും ഗർഭമാണ് ഫിസിക്കൽ ഇന്നബിലിറ്റിയുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആർക്കായിരിക്കും ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? ഏതൊരു മൂലയ്ക്ക് ആ കുഞ്ഞിനെ ഇടുകയാണോ, എന്നിട്ട് മറ്റു നല്ല ഓടി കഴിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുകയാണ് അല്ലെ? ആ കുഞ്ഞിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശുശ്രൂഷിക്കും അല്ലേ? ഞാൻ അത് കാണിക്കുന്നത് ഈ കുടുംബങ്ങളെ എങ്ങനെയാണ് ശുശ്രൂഷ ആരംഭിച്ച വലിയൊരു ബലത്തിന്. ഞാൻ ക്ഷമാശനായിരിക്കുമ്പോൾ ഒരു ഇടവകയിൽ ആരാധനയായി പോയിട്ട് അന്ന് ഭക്ഷണത്തിനായി വിട്ടൊരു ഭവനം ഞാൻ തുടർന്നുപോയി ആവുകയും. എന്തെന്നറിയാമോ, എന്റെ പ്രായമുണ്ടായിരുന്ന അന്നത്തെ കാലത്ത് 27 വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു മോൻ, എന്റെക്കാൾ നല്ല ശരീരമുള്ളൊരു മോൻ, ആ വീട്ടിലെ എല്ലാവരും മരിച്ചതാണ്, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ അവൻ ഇടക്കയിൽ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനെ തോളിലിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ അമ്മയാണ്. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ വളരെ കരഞ്ഞുകൊണ്ട് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.
അവർക്ക് ചെല്ലണം എന്ന് അമ്മ എന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. 27 വർഷമായിട്ട് എന്റെ മോൻ എഴുന്നേറ്റിട്ടില്ല, എന്റെ നടുമുടിയായി, ഇനി അധികാരം നോക്കാൻ പറ്റുന്നില്ല തോന്നില്ല. പക്ഷേ എനിക്ക് ഒരോട്ടുണ്ടെന്ന് അറിയാമോ, എന്റെ 27 വർഷമായി കിടക്കയിൽ നടക്കുന്ന മകനെ ഒരു ദിവസം എഴുന്നേൽപ്പാൻ കഴിയുള്ളത് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവമുള്ള നിങ്ങൾക്കൊരു വലിയ അമ്മയെ കണ്ടതില്ലേ, അതാണ് വിശ്വാസം, അതാണ് പ്രാർത്ഥനയുടെ വിശ്വാസം. അതാണ് മകന്റെ ശരീരത്തിന്റെ ഭാരം ഒന്നുമല്ലാതെ അരുകയും അവനെ തോടിലേക്കുമ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ ഭാരവും തോടിലേക്ക് ദൈവത്തിന്റെ ആരാധനയിലേ നമ്മൾ അവനാ ഭാരമെല്ലാം വളരെ ലഘുവായി തോന്നി. കാരണം അത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നു. ചോദ്യം നീ കരയുന്നത് നീ വ്യസനിക്കുന്നത് എന്തിനാണ്? നീ പട്ടിണി കിടക്കുന്നത് എന്തിനാണ്? ഞാൻ 10 പുത്രന്മാരേക്കാൾ നല്ലവനല്ലയോ? നല്ലവനല്ലയോ? ഭാര്യയുടെ പ്രയാസത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവാണ്. നീ വളരെ തച്ഛിനിയായിട്ടുണ്ട്. ഒരു വീട് ആ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് ഒരു കുടുംബമായിട്ട് പോയി. അവന് ജോലിയുണ്ട്. അപ്പൊ അവനെ ഈ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ടുപോയി ഒരു ഒരുമിച്ച് ഒരു വീട്ടിനെ താമസിച്ചു. ആ ദിവസം വലിയ സന്തോഷത്തോടു കൂടിയോ രാവിലെ ചായ എടുക്കാൻ കണ്ട് അടുക്കളയിലൊക്കെ കയറി ചായ കൊണ്ട് നോക്കിയപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഈ കപ്പ് താഴെ വീട് പൊട്ടിച്ചിറങ്ങിയിരിക്കുന്നതിനെ കാണിച്ചു. എന്റെ കയ്യില് എന്ത് ചെയ്തു, ഈ പാത്രത്തെ കൊണ്ടു. അപ്പൊ ചൂടായാലും പെട്ടെന്ന് കയ്യിലെല്ലാം കഴിഞ്ഞു. രണ്ടാം ദിവസം അതേ സംഭവം ആവർത്തിച്ചു. മൂന്നാം ദിവസം അതേ സംഭവം ആവർത്തിച്ചു. 3 ദിവസം കൊണ്ട് 3 കപ്പ് കൂട്ടി കിട്ടിയത്. 3ാം ദിവസം മോൻ അവന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയെ നല്ല വിവാഹം കിട്ടിയിരിക്കുന്നു കേട്ടോ. രാവിലെ ചാടിക്ക് പകരം കോപ്പിട്ടുകൾ തന്നെ ഉണർത്തുന്നതാണ് വീട്ടിൽ നിന്നും കലാകാരി. അമ്മ പെട്ടെന്ന് ദുഃഖകാരി വിളിച്ചു, ഇങ്ങനെയാണോ നീ മോളെ പഠിപ്പിച്ചു? അങ്ങനെയുള്ള കുറച്ചമ്മമാരുണ്ടല്ലേ, എനിക്കറിയാം. കൊച്ചു പറഞ്ഞു വളരെ ഭയഭക്തിയോടും വിമാനത്തിനും വളർത്തിയെടുക്കുന്ന ആളാണ്. ആ അമ്മയിലേക്ക് വളരെ തകർന്നു അമ്മ ആ ചോദ്യത്തിൽ. അന്ന് ഈ മോഹന് വിളിച്ച് അമ്മയോട് പറഞ്ഞതിന് ശേഷം ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മലയാളി ഓഫീസർ ഇതിനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതാണ്. ഓ എത്ര പറയാൻ കഴിവില്ലാത്തൊരു ചായ ഇല്ലാത്ത ദിവസം രാവിലെ ക്ലാസ് കപ്പ കുട്ടിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, നീ അവളോട് ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നാളെ അവിടെ ഒരു പക്ഷേ പേടിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും എന്റെ വീട്ടിൽ കപ്പ് കൊട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നാളെ രാവിലെ അവൾ ചായ എഴുന്നതിന് 30 എഴുന്നേറ്റം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോട് തരണം. നമുക്ക് ഒരുമിച്ച് സൂക്ഷ്മതയോടുള്ളവരോടൊന്ന് നോക്കാം. മനസ്സിലാക്കി സംഭവിച്ചു. പിറ്റേ ദിവസം അവൻ ചെയ്യുന്നു. പക്ഷെ എന്നോട് പറഞ്ഞു, 4ാം ദിവസം കപ്പ് കൊട്ടിയില്ല, ജീവിതത്തിൽ ഇന്നോളം കപ്പ് കൊട്ടിയിട്ടില്ല. ഇതാണ് ചേർത്ത് നിർത്തുവാൻ ആരുമായി കൊണ്ടിട്ട് എന്നോട് നീ പറ്റ മലയാളത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭാഗം അങ്ങോട്ട് വരൂ. 3 ഭാഷ പറയാൻ കുട്ടികൾക്ക് പറയുന്നത് ഞാൻ നോക്കുകയും ആ പള്ളിയിലെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ പുതിയ കുട്ടികാരി ഇങ്ങനെ തോന്നി അമ്മയാണ് ചേർത്ത് നിർത്താൻ എന്നെ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് 10 പുത്രന്മാരെ പറഞ്ഞു നല്ലതല്ല. ഏറ്റവും അവസാനം ഉത്തരവാദിത്വം വന്നാലും പ്രതീക്ഷയുടെ കുടുംബമായിരുന്നു. ഭാര്യയോട് ഭർത്താവിനോട് ഉത്തരവാദിത്വം, കുഞ്ഞിനോട് അമ്മയ്ക്കോട് ഉത്തരവാദിത്വം. പിന്നെ ദേവാലയം കൊണ്ടുപോവാൻ എല്ലാ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വിടുന്നില്ല, മുല്ലുകുടി മാറുന്നതുവരെ എന്നോടൊപ്പം വളരെ. ഇന്നത്തെ മാതാക്കളുടെ വ്യത്യസ്ത താരമായി മുല്ലുകൊടുത്താൽ ഡ്യൂട്ടി പോകും. അങ്ങനെ ചിന്തിക്കുന്നൊക്കെ ആളുകളുടെ ലോകത്തിൽ നമ്മളായിരിക്കും. ഒരമ്മ ചെയ്യേണ്ട കടമ അത് ഭംഗിയായി നിർവഹിച്ചാണ് പ്രാർത്ഥിക്കാൻ മാത്രമല്ല കേട്ടോ, കുഞ്ഞിനെ നോക്കാൻ അറിയാവുന്ന, ഭർത്താവിനെ നോക്കാൻ അറിയാവുന്ന ഒരമ്മ. വീട് താഴേക്ക് വായിക്കുമ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാകുന്നു. ഇവനെ എപ്പോഴും ഈ ആദ്യമായിട്ട് പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ തന്നിയൂലുകൊണ്ട് അമ്മ തുന്നിയ ഒരു ഉടുപ്പാണ് ഇതിനെ ഇരിക്കുന്നത്.
പിന്നെ അടുത്ത വർഷങ്ങളിൽ എൽഹാനായി ഇതിനെ കാണാൻ വർഷത്തിലൊരിക്കൽ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈ അമ്മ താൻ പല്ലിനോലുകൊണ്ട് തുന്നിയ ഈ ഉടുപ്പ് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞിനോടുള്ള ഉത്തരവാദിത്വം വളരെ ശ്രദ്ധയോടെ നിർവഹിച്ചാൽ ഒരു മാതാവായിരുന്നു. രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഉത്തരവാദിത്വം ഭംഗിയായി കൊടുക്കാൻ നമുക്ക് സാധിക്കും. യഹോവയോട് ചോദിച്ചു വാങ്ങിയവനെ ദൈവസന്നിധിയിൽ നിവേദിച്ച ഒരു മാതാവ്. എന്റെ വാക്കുകൾ സംബന്ധിക്കുക. രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു, ഒന്ന് ഈ കമ്പോ മറ്റൊന്ന് ശമ്പോര. നീ ഈ കാബോധാണോ? നീ ഒരു ശമ്പോരാണ്. നിന്റെ വീട്ടിലുള്ള കുഞ്ഞ് ഈ കാബോധാണോ? നിന്റെ വീട്ടിലുള്ള കുഞ്ഞ് ശമ്പോരാണോ? പേടിക്കേണ്ട, ഈ കാബോധാണെങ്കിലും ഈ കാബോധിൽ നിന്ന് ശമ്പോരിലേക്ക് ഒരു ദൂരമുണ്ടെങ്കിലും ആ ദൂരം നമുക്ക് ശരിയാക്കാവുന്നതേയുള്ളൂ. നിരന്തരം മോശപ്പെട്ട ജീവിതം നയിച്ച് വീട്ടിൽ കടന്നു വന്ന ഒരു ബാലൻ, അവന് വേണ്ടി അവൻ കണ്ടത് അവനിൽ നിന്ന് വരുമ്പോൾ കണ്ണീരോട് അവന് വേണ്ടി കരയുന്ന ഒരു അമ്മ. ആ അമ്മയുടെ കണ്ണുനീർ ഒരു ദിവസം അവൻ കരയുന്നപ്പോൾ കണ്ട കണ്ണുനീര് അവന്റെ ഹൃദയത്തെ വല്ലാതെ മോഹിപ്പിച്ചു. അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഇനി എന്റെ അമ്മയുടെ കണ്ണുകൾ നനയുവാൻ ഞാൻ ഇടയാക്കുകയില്ല. അവനെ സകല അച്ഛന്മാരും എല്ലാവരും പഠിപ്പിക്കുന്നത് അവന്റെ തീയോളജിയാണ്. അവന്റെ പേരാണ് വിശുദ്ധ അഗസ്റ്റീൻ. മോശപ്പെട്ട അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനായി രൂപാന്തരപ്പെടുത്തിയതിൽ അമ്മയുടെ കണ്ണുനീര് മാത്രമാണ്. എന്റെ ഇവിടെ നൈസർഗിച്ച പ്രേതയുമെതിരെ എന്റെ കുടുംബം നേരെയാകാനുള്ള ഒരേ പേര് മാത്രമേ എന്ന് പറയാൻ എനിക്കുള്ളൂ. ഒട്ടുമുത്തി ദേവസ്വനെ കരഞ്ഞുകൊണ്ടതിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞു എന്നത്തേക്ക് പോകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞ് സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നത് വരെ വീട്ടിലിരിക്കുന്ന അമ്മ സീരിയലുകളോട് ഇരിക്കരുത്. എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെ നിന്റെ കുഞ്ഞ് പ്രാർത്ഥനയുടെ വീടിൽ വളർന്നതിനെ അവന്റെ ഫോർമേഷൻ പ്രധാനമാകട്ടെ. ഈ കുടുംബം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കും, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും. നല്ല ബന്ധമുള്ള ഉത്തരവാദിത്വം നന്നായിട്ട് ശമ്പുരുന്ന ആ കുടുംബമാകട്ടെ. കണ്ണുകളെ ദേവസ്വങ്ങൾ ധ്യാനിച്ചാൽ ഗ്രാമത്തിനാലും നിങ്ങളെല്ലാം ധ്യാനിച്ചു, നിങ്ങൾ എന്നെ മറന്നേ പോകും. എന്റെ കഴിവുകളോ എന്റെ വാക്കുകളോ എല്ലാം നിങ്ങൾ മറന്നേ പോകും. ഈ രാത്രി ശാന്തമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ദൈവത്തിനോട് ചേർന്ന് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു കുടുംബം പരാജയത്തിന്റെ പെടുകുഴിയിൽ വീണ്ടും പോയപ്പോൾ, എന്നാൽ വചനം കയറിയില്ലായിരുന്നപ്പോൾ, ദർശനം ഇല്ലാതിരുന്ന കാലത്ത് ഒരു ദൈവവൈതൽ യഹോവയുടെ വിളി കേട്ടുമെങ്കിൽ, ദൈവത്തിന്റെ വിളി കേട്ടുമെങ്കിൽ അതിനിടയാക്കിയത് പ്രാർത്ഥനയിൽ നിലനിന്ന ഒരു കുടുംബമാണെന്ന് ഞാൻ കേൾപ്പിച്ചിരുന്നു. രാത്രികാലത്തെ ദൈവത്തിലെ നിന്റെ ഭവനത്തിന്റെ പ്രാർത്ഥന എപ്രകാരമായിരിക്കുന്നു? നിന്റെ ഭവനത്തിൽ ദൈവത്തോടുള്ള നിലവിളി എപ്രകാരമായിരിക്കുന്നു? നിന്റെ ഭവനത്തിൽ ദൈവത്തോടുള്ള നിലവിളി വരുന്ന ഭവനമാണോ? രാത്രികാലത്തെ തീരുമാനമെടുത്താൽ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതിന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ദരിശന്റെ പുത്രിമാരെ നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ കരയും. പ്രാർത്ഥിച്ച തലമുറയോട് നിഗ്രഹമാണ് ഒരിതത്തെ കണ്ണുനീരെ ചില കുടുംബങ്ങളെ രാത്രി നേരെയാക്കി എടുക്കുവാൻ, തകർന്നു പോയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ മൈകളാണെങ്കിലും ഇന്ന് കടന്നു നിന്ന് അവരായിരിക്കുന്നിടത്ത് കടന്നു നിന്ന് രൂപാന്തരത്തിൽ പ്രാർത്ഥനയെ മാനിക്കുന്ന ദൈവം അനുനായിയുടെ അതരങ്ങൾ അനങ്ങിയപ്പോൾ പുരോഗതിയുടെ വിഷയങ്ങൾ മത്ത് പിടിച്ചുകൊണ്ടെന്ന് വിചാരിച്ചെങ്കിലും എന്റെ ദൈവം കണ്ടു കേട്ടോ, ലോകത്തിൽ നിന്നെ ആരും കാണരുത്, കാണണ്ട, നിന്റെ അടുത്തിരിക്കുന്ന ആള് നിന്നെ ശ്രദ്ധിക്കേണ്ട, നിന്റെ കണ്ണുനീരിനെ ചിലപ്പോൾ മറ്റൊരു രീതിയിൽ നോക്കുന്ന ആള് നിന്റെ അടുത്തിൽ നിന്റെ കണ്ണുനീരിനെ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രാർത്ഥനയെ മാനിക്കാൻ പോവുകയാണ്. എന്റെ ദൈവനെ ഒരുമിച്ച് കുടുംബാരാധനയാണ് പങ്കുചേരുവരുടെ നല്ല ബന്ധങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തരണമേ. അതിനായിട്ട് പ്രാർത്ഥിച്ചാണ് ഈ കാബോധിനെ നമുക്ക് വേണ്ട. ഇസ്രായേലിന്റെ മഹത്വം പോയിപ്പോയാൽ ഇപ്പോൾ വേണ്ട. യഹോവയോട് ഞാൻ ചോദിച്ചു വാങ്ങിയ ശമ്പുവരുന്നു നമുക്ക്. അതിനായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധമായി സഹായിക്കുക. ഇവിടെ ചുറ്റും മാറപ്പെട്ട